വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ച സംഭവത്തിൽ തെന്നിന്ത്യൻ സൂപ്പർതാരം നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനുമെതിരെ അന്വേഷണം നടത്താൻ തമിഴ്നാട് ആരോഗ്യവകുപ്പ് രാജ്യത്തെ നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണോ ഇരുവർക്കും കുഞ്ഞുങ്ങൾ ജനിച്ചതെന്ന് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുക തമിഴ്നാട് ആരോഗ്യമന്ത്രി എം എ സുബ്രഹ്മണ്യനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു തങ്ങൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടായ സന്തോഷം താരങ്ങൾ പങ്കിട്ടത് നയനും ഞാനും അമ്മയും അപ്പയുമായി അനുഗ്രഹിക്കപ്പെട്ട ഇരട്ട കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഉയിരിനും മുലകത്തിനും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും വേണം എന്ന കുറിപ്പോടെയായിരുന്നു കുഞ്ഞുങ്ങളുടെ കാലുകളുടെ ചിത്രം ഉൾപ്പെടെയുള്ള കുറിപ്പ് പങ്കിട്ടത് ഇതോടെ വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നതോടെ പലരും നിരവധി സദാചാര ചോദ്യങ്ങൾ ഉയർത്തി കടുത്ത അധിക്ഷേപവും താരങ്ങൾക്കെതിരെ ചൊരിയുന്നുണ്ട് താരദമ്പതിമാർ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും സറോഗസി വഴി തന്നെയാണ് ഇരുവരും കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതെന്നാണ് താരങ്ങളുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഇരുവർക്കും സറോഗസി നടത്താമോ എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം രാജ്യത്തെ വാടക ഗർഭധാരണം സംബന്ധിച്ചുള്ള നിലവിലെ നിയമപ്രകാരം വിവാഹം കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം മാത്രമേ വാടക ഗർഭധാരണത്തെ ആശ്രയിക്കാൻ സാധിക്കൂ നയൻതാര വിഘ്നേഷ് ശിവൻ ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇക്കാര്യത്തിൽ വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി 2022 ജനുവരിയിൽ വാടക ഗർഭധാരണ നിയമപ്രകാരം ഭാര്യയ്ക്ക് 25 മുതൽ 50 വയസ്സിനും ഭർത്താവിന് 26 മുതൽ 55 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം മാത്രമല്ല ദമ്പതികൾക്ക് ജൈവിക ബന്ധമുള്ളതോ ദത്തെടുത്തതോ നേരത്തെ വാടക ഗർഭധാരണത്തിലൂടെ സ്വീകരിച്ചതോ ആയ മറ്റു കുട്ടികൾ പാടില്ല എന്നും വ്യവസ്ഥയിൽ പറയുന്നു ഗർഭം ധരിക്കാൻ ആരോഗ്യാവസ്ഥ അനുവദിക്കാത്തവർക്കാണ് ഈ മാർഗം തേടാനാവുക ഇന്ത്യക്കാരായ 35 മുതൽ 45 പ്രായത്തിലുള്ള വിധവകൾക്കും അനുമതിയുണ്ട് ദമ്പതികളുടെ അടുത്ത ബന്ധുവായിരിക്കണം വാടക ഗർഭധാരണത്തിന് തയ്യാറാകുന്ന സ്ത്രീ എന്നും നിയമത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിലൊക്കെയാണ് ചട്ടമെന്നിരിക്കെ നയൻതാരയും വിഘ്നേഷ് ശിവനും നിയമലംഘനം നടത്തിയോ എന്നാണ് അന്വേഷിക്കുക അതേസമയം പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇരുവരും ഏതെങ്കിലും ക്ലിനിക്കുകളെ സമീപിച്ചതാകാം എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു നയൻതാരയും വിഘ്നേഷ് ശിവനും വിവാഹിതരായത് ചെന്നൈയിലെ മഹാബലിപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നാനും റൗഡിതാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു നയൻതാരയും വിഘ്നേഷും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും ശേഷം ഇരുവരുടേതുമായി പുറത്തു വന്ന വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു 2021 സെപ്റ്റംബറിലാണ് തങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം നയൻതാര വെളിപ്പെടുത്തിയത് അതേസമയം നയൻതാര വിഘ്നേഷ് വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് റിലീസ് ചെയ്യുക ഗൗതം മേനോനാണ് ഈ വീഡിയോയുടെ സംവിധായകൻ 25 കോടി രൂപയ്ക്കാണ് സംപ്രേക്ഷണാവകാശം വിറ്റുപോയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് താരവിവാഹ വീഡിയോ പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് ഇരട്ടി മധുരമായി മാതാപിതാക്കളായ വിവരം ദമ്പതികൾ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം